ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ 50-ാം വാർഷികാഘോഷം ബാലുശ്ശേരിയിൽ നടന്നു. പരിപാടിയിൽ 12 കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കേയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ 50-ാമത് വാർഷിക ആഘോഷം കെമിസ്റ്റ് കാർണിവൽ 2023 ബാലുശ്ശേരി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ 15,000-ത്തോളം ഔഷധ വ്യാപാരികളിൽ 85% ഔഷധ വ്യാപാരികളും നാട്ടുമ്പുറങ്ങളിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആൾക്കാരും ഉപജീവനത്തിന് വേണ്ടി ഒരു തൊഴിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു മേഖലയെ സംരക്ഷിക്കുന്നതിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ സർക്കാർ ചെയ്യുക. കുറഞ്ഞ പക്ഷം ഈ കോർപ്പറേറ്റുകളുടെ കടന്നു വരവ്, അത് എങ്കിലും അവർക്ക് ലൈസൻസ് കൊടുക്കാതിരിക്കാനുള്ളൊരു സംവിധാനം കേരള ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതാണ്. അങ്ങനെ ഉള്ള ആൾക്കാരെ അത് സംരക്ഷിക്കുക. അതോടൊപ്പം തന്നെ ആശാസ്യം അല്ലാത്ത വിധത്തിലുള്ള വ്യാപാരം ഔഷധ മേഖലയിൽ നടക്കുന്നുണ്ട്. അത് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ഗവൺമെൻറ്റും ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റും വളരെ ശക്തമായ നടപടികൾ എടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ജനറൽ കൺവീനർ കെ ടി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. എ കെ സന്തോഷ് കുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ടി പി കൃഷ്ണൻ അധ്യക്ഷനായി. മുതിർന്ന കച്ചവടക്കാരെയും മുൻ ഭാരവാഹികളെയും ഉന്നത വിജയം വരിച്ച കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. പാവപ്പെട്ട 12 കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ നൽകി. ഔഷധ വ്യാപാരികളുടെ കുടുംബസംഗമവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. സി ശിവരാമൻ സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ ഷാജി എം വർഗീസ് ഉദ്ബോധന പ്രസംഗം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ ഗഫൂർ ക്ലാസ് എടുത്തു. സംസ്ഥാന സെക്രട്ടറി എൽ ആർ ജയരാജ്, സംസ്ഥാന ട്രഷറർ വി അൻവർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കല്ലാട്ട് രഞ്ജിത്ത്, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി രഞ്ജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ടി ജൈഫർ, പബ്ലിസിറ്റി കൺവീനർ സാംസൺ എം ജോൺ, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ രാകേഷ് തോമസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആനന്ദ് കുമാർ നന്ദി അറിയിച്ചു. കുടുംബസംഗമം സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര.